പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് ഒന്നാമത്തെ മോഡ്യൂളിൽ ഉൾപ്പെടുന്ന ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന ചാപ്റ്ററിൽ നിന്നും ഇന്ന് കീസ് ഇൻ DBMS എന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഒന്നാമത്തെ മോഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഡിഫറൻറ് ടൈപ്സ് ഓഫ് കീസ് ഇൻ ഡാറ്റാബേസ് എന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ പേപ്പറാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഒരു ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് ആദ്യം കീസ് എന്താന്ന് നോക്കാം. ഒരു കീ എന്ന് പറഞ്ഞാൽ ഒരു കോളം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളത്തെയാണ് നമ്മൾ കീസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡാറ്റാബേസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു. അൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു. ഒരു ഡാറ്റാബേസിൽ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത് ടേബിൾ രൂപത്തിലാണ്. ടേബിളിനെ തന്നെ നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുന്നു. ടേബിൾ കോളമുണ്ട്, ആ കോളത്തെ നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഫീൽഡ് എന്ന് വിളിക്കുന്നു. ടേബിൾ റോയെ നമ്മൾ ട്യൂപ്പിൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ടേബിൾ ഈസ് കോൾഡ് റിലേഷൻ, കോളമിനെ ടേബിൾ ഈസ് കോൾഡ് ആട്രിബ്യൂട്ട്, റോ ഇൻ എ ടേബിൾ ഈസ് കോൾഡ് ട്യൂപ്പിൾ. സോ എ കീ ഈസ് എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളംസ് യൂസ് ടു ഐഡന്റിഫൈ ഈച്ച് റോ ഇൻ എ ടേബിൾ. ഇപ്പൊ ടേബിൾ ഓരോ റോയെയും ഐഡന്റിഫൈന് വേണ്ടി യൂസ് ചെയ്യുന്ന കോളത്തെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളങ്ങളെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. എ കീ കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്സ് ഈസ് കോൾഡ് കോമ്പോസിറ്റ് കീ. ഒന്നിൽ കൂടുതൽ കോളങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കീയെ നമ്മൾ കോമ്പോസിറ്റ് കീ എന്ന് വിളിക്കും. സോ എ കോമ്പോസിറ്റ് കീ കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്സ് ഓർ കോളം. ഒന്നിൽ കൂടുതൽ കോളങ്ങൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കീ ആണ് കോമ്പോസിറ്റ് കീ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് കാൻഡിഡേറ്റ് കീ എന്താണെന്ന് നോക്കാം. എ കാൻഡിഡേറ്റ് കീ ഇസ് ദ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്കലി ഐഡന്റിഫൈ എ റോ ഇൻ എ റിലേഷൻ. ഒരു ടേബിളിലെ അല്ലെങ്കിൽ റിലേഷനിലെ ഓരോ റോയെയും യുണീക്കായി ഐഡന്റിഫൈ വേണ്ടി യൂസ് ചെയ്യുന്ന മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടുകളെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡന്റ് ടേബിൾ നോക്കുക, അവിടെ ആറ് കോളങ്ങളുണ്ട്. എ ഡി എം നമ്പർ, റോൾ നെയിം, ബാച്ച്, മാർക്സ്, റിസൾട്ട്. അങ്ങനെ ആറ് കോളങ്ങളാണ് നമ്മുടെ സ്റ്റുഡന്റ് ടേബിൾ ഉള്ളത്. അതിൽ നമുക്ക് എ ഡി എം എൻഒ എ നമുക്ക് വേണമെങ്കിൽ ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് പരിഗണിക്കാം. അതുപോലെ വേണമെങ്കിൽ റോളിനെ വേണമെങ്കിൽ പരിഗണിക്കാം, നെയിം വേണമെങ്കിൽ പരിഗണിക്കാം. കാരണം ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഓരോ റോയെയും ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ 101 എന്ന് പറയുന്ന അഡ്മിഷൻ നമ്പർ ഉപയോഗിച്ച് സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. സോ എ കാൻഡിഡേറ്റ് കീ ഈസ് എ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്കലി ഐഡന്റിഫൈ എ റോ ഇൻ എ റിലേഷൻ. ഒരു ടേബിൾ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ പോസിബിൾ ആണ്. എ ടേബിൾ ക്യാൻ ഹാവ് മോർ ദാൻ വൺ കാൻഡിഡേറ്റ് കീ. പുറത്ത് വെക്കുക, കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ കോളം ആവാം. ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ കോളംസ്. ഒരു കോളത്തെ മാത്രമായിട്ട് നമുക്കൊരു കാൻഡിഡേറ്റ് കീ ആയിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോളങ്ങളെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ടും പരിഗണിക്കാൻ കഴിയുന്നതാണ്. സോ എ കാൻഡിഡേറ്റ് കീ ക്യാൻ ബി എ സിംഗിൾ കോളം ഓർ ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ കോളംസ്. എക്സാമ്പിൾ പറഞ്ഞാൽ റോൾ, ബാച്ച്, മാർക്ക്, ഇതൊക്കെ നമുക്ക് ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് പരിഗണിക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ നമ്പർ ഒരു സിംഗിൾ കോളം എടുത്താൽ അതിനെയും നമുക്കൊരു കാൻഡിഡേറ്റ് കീ ആയിട്ട് പരിഗണിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ പ്ലസ് റോൾ നമുക്കൊരു കാൻഡിഡേറ്റ് കീ ആയിട്ട് പരിഗണിക്കാം. സോ എ കാൻഡിഡേറ്റ് കീ ഈസ് എ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്കലി ഐഡന്റിഫൈ എ റോ ഇൻ എ റിലേഷൻ. ഒരു റിലേഷൻ അല്ലെങ്കിൽ ടേബിൾ ഓരോ റോയെയും യുണീക്കായി ഐഡന്റിഫൈ വേണ്ടി യൂസ് ചെയ്യുന്ന മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ഇതാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. എ ടേബിൾ ക്യാൻ ഹാവ് മെനി കാൻഡിഡേറ്റ് കീ. ഒരു ടേബിൾ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ പോസിബിൾ ആണ്. എ കാൻഡിഡേറ്റ് കീ ക്യാൻ ബി എ സിംഗിൾ ആട്രിബ്യൂട്ട്സ് ഓർ ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ്. ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് പരിഗണിക്കുന്ന കോളം ഒരു സിംഗിൾ കോളം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ കോളത്തെ മാത്രം ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളങ്ങളുടെ കോമ്പിനേഷനെ നമുക്ക് ഒരു കാൻഡിഡേറ്റ് കീ ആയി പരിഗണിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടു മൾട്ടിപ്പിൾ കോളങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കീയെ നമ്മൾ കോമ്പോസിറ്റ് കീ എന്ന് പറയും.
ഇനി അടുത്തൊരു കീ ആണ് പ്രൈമറി കീ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് പ്രൈമറി കീ. പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് വളരെയധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയയാണ് പ്രൈമറി കീ. എ പ്രൈമറി കീ ഈസ് എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് യൂണീക്കലി ഐഡന്റിഫൈ ഈച്ച് റോ ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ ഓരോ റോയും യുണീക്കായി ഐഡന്റിഫൈ വേണ്ടി യൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് കീ ആണ് പ്രൈമറി കീ. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രൈമറി കീ സെലക്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ് കീ ആണ്. ഇനി അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് എ ടേബിൾ ക്യാൻ ഹാവ് ഓൺലി വൺ പ്രൈമറി കീ. ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീ മാത്രമേ സാധ്യമുള്ളൂ. നേരത്തെ കണ്ട് ഒരു ടേബിളിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ പോസിബിൾ ആണ്. എന്നാൽ ഒരു ടേബിൾ ഒരു പ്രൈമറി കീ മാത്രമേ സാധ്യമാവൂ. പ്രൈമറി കീ ഈസ് സെലക്ടഡ് ഫ്രം കാൻഡിഡേറ്റ് കീ. പ്രൈമറി കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി പ്രൈമറി കീ ആണ് സെലക്ട് ചെയ്യുന്ന ഒരു കോളത്തിന്റെ രണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇക്കനോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂ. നൾ വാല്യൂസ് ഉള്ള ഒരു കോളത്തെ നമുക്ക് ഒരിക്കലും പ്രൈമറി കീ ആണ് സെലക്ട് ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. യുണീക്ക് ആയ വാല്യൂസ് മാത്രം അടങ്ങുന്ന ഒരു കോളത്തെ മാത്രമേ നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യാൻ കഴിയൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്ന കോളത്തിന്റെ രണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂ. എ ടേബിൾ ക്യാൻ ഹാവ് ഓൺലി വൺ പ്രൈമറി കീ. പ്രൈമറി കീ സെലക്ടഡ് ഫ്രം കാൻഡിഡേറ്റ് കീ. ഇനി alternate key എന്താ നോക്കാം. An alternate key is a candidate key which is not a primary key. നേരത്തെ നമ്മൾ പ്രൈമറി കീ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ് കീ ആണ്. ഒരു ടേബിൾ അത് ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ ഉണ്ട് എന്നാൽ ഒരു ടേബിൾ ഒരു പ്രൈമറി കീ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈമറി കീ ഈസ് കോൾഡ് alternate key. നമ്മൾ നേരത്തെ കണ്ടു കാൻഡിഡേറ്റ് കീ മീൻസ് a minimum set of attributes is to identify each row in a table. A table can have more than one candidate key. ഒന്നിൽ കൂടുതൽ candidate key possible ആണ്. നമുക്കാണെങ്കിൽ റോൾ നമ്പർ വേണമെങ്കിൽ എടുക്കാം, നെയിം വേണമെങ്കിൽ ഒരു candidate key എടുക്കാം, ബ്രാഞ്ച് വേണമെങ്കിൽ എടുക്കാം, സിറ്റി വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ റോൾ നമ്പർ മാത്രമേ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നെയിം, ബ്രാഞ്ച്, സിറ്റി പോലെയുള്ള ബാക്കിയുള്ള കീസിനെ നമ്മൾ alternate key പോകും. സോ alternate key യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ candidate key ആണ്, പക്ഷെ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യില്ല. അപ്പൊ പ്രൈമറി കീ ആണ് സെലക്ട് ചെയ്യാൻ യോഗ്യതയില്ലാത്ത കാൻഡിഡേറ്റ് കീ ആണ് നമ്മൾ alternate key എന്ന് പറയുന്നത്. സോ അൻ alternate key ഈസ് എ കാൻഡിഡേറ്റ് കീ വിച്ച് ഈസ് നോട്ട് എ പ്രൈമറി കീ. കീ മീൻസ് എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളംസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഈച്ച് റോ ഇൻ എ ടേബിൾ. ഒരു ടേബിൾ എന്ന് പറയുന്ന റിലേഷനിൽ ഓരോ റോയും ഐഡന്റിഫൈ വേണ്ടി യൂസ് ചെയ്യുന്ന കോളത്തെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളത്തെ നമ്മൾ കീ എന്ന് പറഞ്ഞു. ഒന്നിൽ കൂടുതൽ കോളങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കീയെ നമ്മൾ കോമ്പോസിറ്റ് കീ എന്ന് പറഞ്ഞു. A candidate key is a minimal set of attributes used to identify each row in a table. A table can have more than one candidate key. Primary key is selected from candidate key. The candidate key which is not a primary key is called the alternate key. Primary key ആണ് സെലക്ട് ചെയ്യാത്ത candidate key നമ്മൾ alternate key എന്ന് പറയും. നമ്മൾ റോൾ നമ്പർ മാത്രം പരിഗണിച്ചു. അപ്പോൾ നെയിം, ബ്രാഞ്ച്, സിറ്റി പോലെയുള്ള candidate key നമ്മൾ alternate key എന്ന് പറയും. പ്രൈമറി കീ ആണ് സെലക്ട് ചെയ്ത കോളത്തിൽ രണ്ട് പ്രത്യേകത പറഞ്ഞു. ഇറ്റ് കനോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാകാൻ പാടില്ല, നൾ വാല്യൂസ് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്ന കോളത്തിന്റെ പ്രത്യേകത. ടേബിളിൽ തന്നെ പറഞ്ഞു ടേബിൾ ഈസ് കോൾഡ് റിലേഷൻ എന്ന് പറഞ്ഞു. കോളം ഞാൻ ടേബിൾ ഈസ് കോൾഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറഞ്ഞു. റോ ഞാൻ ടേബിൾ ഈസ് കോൾഡ് ടൂപ്പിൾ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു കോളത്തിന്റെ രണ്ട് പ്രത്യേകത പറഞ്ഞു. ഇറ്റ് കനോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, അല്ലെങ്കിൽ യുണീക്ക് വാല്യൂ എന്ന് പറയാം. ഇനി അവസാനത്തെ ഒരു കീ എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. ഫോറിൻ കീ ഈസ് ഓൾസോ കോൾഡ് എ റഫറൻസ് കീ. രണ്ട് ടേബിളിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലിങ്ക് ഓർ ജോയിൻ ടു ടേബിൾസ്. ഇനി ഡെഫിനിഷൻ നോക്കാം. എ ഫോറിൻ കീ പോയിന്റ്സ് ടു പ്രൈമറി കീ ഓഫ് അണ്ടർ ടേബിൾ. ഒരു ടേബിളിലെ പ്രൈമറി കീ മറ്റൊരു ടേബിൾ ഉപയോഗിച്ചാൽ അതിനെ നമ്മൾ ഫോറിൻ കീ എന്ന് പറയും. ഉദാഹരണം നോക്കുമ്പോൾ സ്റ്റുഡന്റ് ടേബിൾ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ഉണ്ട്. സ്റ്റുഡന്റ് ടേബിളിൽ മൂന്ന് ഫീൽഡ്, എസ് ടി യു ഡി ഐ ഡി, നെയിം, കോഴ്സ്. ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാൽ ഡി പി ടി നെയിം, എസ് ടി യു ഡി ഐ ഡി. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ സ്റ്റുഡന്റ് ഐ ഡി ആണ് പ്രൈമറി കീ. എന്നാൽ സ്റ്റുഡന്റ് ഐ ഡി എന്ന് പറയുന്ന ആ ഒരു കോളത്തെ അല്ലെങ്കിൽ ഫീൽഡിനെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിച്ചു. സ്വാഭാവികമായിട്ടും സ്റ്റുഡന്റ് ടേബിളിലെ പ്രൈമറി കീ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു എസ് ടി യു ഡി ഐ ഡിയെ നമ്മൾ ഫോറിൻ കീ എന്ന് വിളിക്കും.
കാരണം നമ്മുടെ ഡെഫിനേഷൻ എന്താണ്? എ ഫോറിൻ കീ പോയിന്റ്സ് ടു പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. രണ്ട് ടേബിളെ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീ ആണ് ഫോറിൻ കീ. ഫോറിൻ കീയെ നമ്മൾ റെഫറൻസ് കീ എന്ന് വിളിക്കും. അങ്ങനെ രണ്ട് ടേബിൾ തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ടേബിൾ തമ്മിൽ ഒരു പൊതുവായ ഒരു കോളം ആവശ്യമാണ്. അത്തരം കോളം, അത്തരം ഫീൽഡിനെ നമ്മൾ, അല്ലെങ്കിൽ അത്തരം കീയെ നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നു. A foreign key is used to link two or more tables. രണ്ട് കൂടുതൽ ടേബിൾസ് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്നി കൂടുതൽ ടേബിൾസ് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഫോറിൻ കീ ഡെഫിനേഷൻ ഒന്നും കൂടെ നോക്കൂ. എ ഫോറിൻ കീ പോയിന്റ്സ് ടു പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. സ്റ്റുഡന്റ് ടേബിൾ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സ്റ്റുഡന്റ് ടേബിളിലെ പ്രൈമറി കീ ആണ് എസ് ടി യു ഡി ഐ ഡി. എന്നാൽ ഡിപ്പാർട്ട്മെന്റിൽ എസ് ടി യു ഡി ഐ ഡി നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നതിനെ മറിച്ച് ഫോറിൻ കീ എന്ന് പറയും. കാരണം എസ് ടി യു ഡി ഐ ഡി എന്ന് പറയുന്നത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ ആണ്. എന്നാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീയെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിൽ ഉപയോഗിച്ചപ്പോൾ നമ്മൾ അതിനെ ഫോറിൻ കീ എന്ന് വിളിച്ചു. സോ എ ഫോറിൻ കീ ഈസ് ഓൾസോ കോൾഡ് എ റഫറൻസ് കീ. റഫറൻഷ്യൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. സോ എ ഫോറിൻ കീ പോയിന്റ്സ് ടു പ്രൈമറി കീ ഓഫ് അണ്ടർ ടേബിൾ. പ്രൈമറി കീയുടെ പ്രത്യേകത പറഞ്ഞു, പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്ന കോളത്തിൽ യുണീക്ക് വാല്യൂ മാത്രമേ സാധ്യമുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂ. കോളത്തെ നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഫീൽഡ് എന്ന് വിളിച്ചു. കീയുടെ ഡെഫിനേഷൻ ഒന്നുകൂടെ മനസ്സിലാക്കുക. കീസ് എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളംസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഈച്ച് റോ ഇൻ എ ടേബിൾ. ഒരു ടേബിൾ ഓരോ റോയെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോളത്തെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളങ്ങളെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. A key consisting of more than one column. So, ഈ കൂടുതൽ കോളംസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കീയെ നമ്മൾ കോമ്പോസിറ്റ് കീ എന്ന് പറഞ്ഞു. ദ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഈച്ച് റോ ഇൻ എ ടേബിൾ ഈസ് കോൾഡ് കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞു. കാൻഡിഡേറ്റ് കീ എന്നാണ് പ്രൈമറി കീ സെലക്ട് ചെയ്യുന്നത്. പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീ ആണ് നമ്മൾ അൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞു. രണ്ട് ടേബിളെ തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീയെ നമ്മൾ ഫോറിൻ കീ എന്ന് പറഞ്ഞു. A foreign key points to primary key of another table. ഒരു ടേബിളിലെ പ്രൈമറി കീ മറ്റൊരു ടേബിൾ ഉപയോഗിച്ചാൽ അതേ നമ്മൾ ഫോറിൻ കീ എന്ന് പറഞ്ഞു. ഫോറിൻ കീയുടെ പേരാണ് റഫറൻസ് കീ. കീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോളം എന്ന് പറഞ്ഞു. കോളത്തിന്റെ വേറെ പേരാണ് ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും ഫീൽഡ് എന്ന് പറയും. അങ്ങനെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിളാണ്. ടേബിളിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന റോയും കോളവുമായിട്ടാണ്. കളക്ഷൻ ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ഡേറ്റാബേസ്, അല്ലെങ്കിൽ ഓർഡർ കളക്ഷൻ ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് DBMS.